വെൽക്കം ടു റോയൽ ലൈഫ് ടൈം. റോയൽ ലൈഫ് ടൈമിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് പോകുന്നത് ഒരു ഫിഷ് ഫാമിലേക്കാണ്. പൊൻകുന്നം പാലാ റോഡിൽ മഞ്ചക്കുഴിക്കടുത്ത് PM ബേബി നരുതൂക്കിലെ ഉടമസ്ഥതയിലുള്ള ബയോഫ്ലോക്ക് ഫിഷ് ഫാമിലേക്ക്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ബയോഫ്ലോക്ക് ഫിഷ് ഫാമിൽ ഒന്നാണ് നരുതൂക്കിൽ ഫിഷ് ഫാം. ഇസ്രായേൽ ടെക്നോളജി ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ഈ ഫാമിൽ 3 കുളങ്ങളാണുള്ളത്. വിയറ്റ്നാം, തായ്ലൻഡ് എന്നീ രാജ്യങ്ങളിലാണ് ബയോഫ്ലോക്ക് സിസ്റ്റം കൂടുതലായി കണ്ടുവരുന്നത്. നമ്മുടെ രാജ്യത്ത് ഇത് പ്രാരംഭ ദിശയിൽ ആയിട്ടേയുള്ളൂ. കുളങ്ങളിൽ ബാക്ടീരിയകളെയും ആൽഗയെയും നിക്ഷേപിക്കുകയും അതിന് വളരുവാനുള്ള സാഹചര്യം ഒരുക്കിക്കൊടുക്കുകയും ചെയ്യുന്നു. ഇങ്ങനെ വളരുന്ന ബാക്ടീരിയകളും ആൽഗകളും മീനുകളുടെ കാഷ്ടം ഭക്ഷിക്കുകയും മീനുകൾ ബാക്ടീരിയകളെയും ആൽഗകളെയും ഭക്ഷിക്കുകയും ചെയ്യുന്ന സൈക്ലിക് രീതിയാണ് നമുക്ക് ബയോഫ്ലോക്ക് സിസ്റ്റത്തിൽ കാണുവാൻ സാധിക്കുന്നത്. ഇപ്പോൾ നാം കാണുന്ന ഈ ഒരു കുളം ഏകദേശം 1.25 ഏക്കർ വിസ്തീർണമുള്ളതാണ്. മത്സ്യത്തോടൊപ്പം കപ്പയും ഈ ഫാമിൽ കൃഷി ചെയ്തു പോരുന്നു. വിഷരഹിതമായ മത്സ്യവും കപ്പയും വാങ്ങുന്നതിനായി ദൂരസ്ഥലങ്ങളിൽ നിന്ന് പോലും ആളുകൾ ഇവിടെ എത്തിച്ചേരുന്നുണ്ട്. ഈ ഫാമിന്റെ പ്രവർത്തനങ്ങളെ കുറിച്ച് ബേബി ചേട്ടനോട് തന്നെ നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം. ഇങ്ങനെ ഒരു വ്യവസായത്തിലേക്ക് അത് ഞാനൊരു വിദേശയാത്ര നടത്തുമ്പോൾ വിയറ്റ്നാം വെച്ചത് കണ്ടു. ആ കണ്ടപ്പം എന്തുകൊണ്ട് നമുക്കിത് കേരളത്തിൽ കൊണ്ടുകൂടാ, അത് നടത്തിക്കൂടാന്നൊരു തോന്നല് വന്നു. അങ്ങനെയാണ് ഇവിടെ വന്നത്. അത് കഴിഞ്ഞിട്ട് കൂടുതൽ പഠനങ്ങൾ നടത്തുകയും പിന്നെ ഒരു കൺസൾട്ടൻ്റ് സഹായവും എനിക്ക് കിട്ടി. അദ്ദേഹത്തിൽ നിന്നും കാര്യങ്ങൾ മനസ്സിലാക്കുകയും കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കുകയും അങ്ങനെ നമ്മൾ വിലയിരുത്തി. ഗവൺമെൻറ്റിൻ്റെ എന്തെങ്കിലും സബ്സിഡിയോ കാര്യങ്ങളോ നമ്മുടെ ഇങ്ങനെയുള്ള വ്യവസായങ്ങൾ നടത്തുവാനായിട്ട് കിട്ടാറുണ്ട്? ഇല്ല, 1 രൂപ പോലും ഇല്ല. കാരണം ഇത് നമ്മുടെ സ്കീമിൽ ഞാൻ അന്വേഷിച്ചു, ഇത് സ്കീമിൽ വന്നിട്ടില്ല. ഗവൺമെൻറ്റിൻ്റെ സ്കീമിൽ വരാത്ത ഒരു കാര്യത്തിന് ഇത് സബ്സിഡി തരാൻ പറ്റത്തില്ല. നമ്മൾ പഠിതാക്കുളത്തിനൊക്കെ സബ്സിഡി ഗവൺമെൻറ്. അത് ചെറിയ രീതിയിലുള്ളൂ, അത് കുഞ്ഞു ചെറിയ പഠിതാക്കുളമല്ലേ. ഇത് ആ രീതിയിലുള്ളതല്ല. ബയോഫ്ലോക്ക് സിസ്റ്റം ആണല്ലോ ഇത്. ഇതിന് സബ്സിഡി ലോണും ഇല്ല എന്ന് പറഞ്ഞു. ലോണല്ല, സോറി, സബ്സിഡി ഇല്ല. ഈയൊരു കൃഷി ഇങ്ങനെ നടത്തിക്കൊണ്ട് പോകാനാണ് സാറിൻ്റെ കുടുംബത്തിൽ നിന്ന് ആരാണ് സാറിന് കൂടുതലായിട്ട്? വീട്ടിലെല്ലാവരും നമുക്ക് ഞാൻ എൻ്റെ പ്രവർത്തനങ്ങൾക്കെല്ലാം നല്ല സപ്പോർട്ടാണ്. ആരൊക്കെയാണ് സാറിന്? വൈഫും പിള്ളേരും അല്ലേ, കുട്ടികളും അല്ലേ, എല്ലാവരും സഹായിക്കുന്നു. ഇവിടെ വരുന്ന കസ്റ്റമേഴ്സ് നമുക്ക് ദൂരെ നിന്നുള്ള സ്ഥലം, ദൂരെ നിന്നും ഒരുപാട് പേര് വരുന്നുണ്ട്. അപ്പൊ നമ്മൾ ഏതെങ്കിലും ഏതൊക്കെ രീതിയിലുള്ള അഡ്വർടൈസ്മെന്റ് കാര്യങ്ങൾ നമുക്ക് ഇതിനു വേണ്ടി നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട്? ഇല്ല, ഇത് കൂടുതലും വാമൊഴിയിൽ കൂടി വന്നതാണ്. ആൾക്കാർ പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് അങ്ങനെ വന്നതാണ്. നമുക്ക് ഒരു കിലോയ്ക്ക് എത്ര രൂപയ്ക്ക് തരാം? ഇപ്പോഴത്തെ രീതിയിൽ ക്ലീൻ ചെയ്ത് 260 രൂപയ്ക്ക് ക്ലീൻ ചെയ്ത് കൊടുക്കും. ഒരു മീനെ നമ്മൾ പിടിച്ചു കഴിഞ്ഞാൽ അപ്പോൾ അത് ഏകദേശം എത്ര കിലോ? ഇപ്പോഴും 1.5 കിലോ ഉണ്ട്. 1.5 കിലോ, അത് ഇനി വളരുമല്ലോ. കുഞ്ഞുങ്ങളെ നമ്മൾ സാധാരണ കൊണ്ടുവരുന്നത് തായ്ലൻഡിൽ നിന്നാണ്. ഇപ്പോൾ അവസാനം കൊണ്ടുവരുന്ന തായ്ലൻഡിൽ നിന്നാണ്. അതിനെ ഒന്നിച്ച് നിക്ഷേപിക്കുകയാണ് ചെയ്യുന്നത്. അത് എന്നിട്ട് കുഞ്ഞുങ്ങൾക്ക് പറ്റിയ പ്രോട്ടീൻ, പിന്നെ ഞാൻ പറഞ്ഞല്ലോ ആൽഗയും ബാക്ടീരിയ അതിൻ്റെ അകത്ത് ഓൾറെഡി നിക്ഷേപിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞല്ലോ, അതും പിന്നെ പ്രോട്ടീനും കൊടുക്കും. അത് നിന്ന് വളരും. ഓരോ ഗ്രേഡ് അനുസരിച്ചുള്ള, അല്ലെങ്കിൽ ബോഡി മാസ് അനുസരിച്ചാണ് ഇതിൻ്റെ തീറ്റ നമ്മൾ കൂടുതൽ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. കൂട്ടിക്കൂട്ടി വരും. കറണ്ടിന് ഇൻട്രപ്ഷൻ ഇല്ലാതെ കിട്ടുന്നില്ല എന്നുള്ളത് ഒരു വലിയ പ്രശ്നമാണ്. കാരണം ഇത് നമുക്ക് ബാക്ടീരിയയ്ക്ക്, ആൽഗയ്ക്ക്, മീനിന് ഈ 3 ഘടകത്തിനും നമുക്ക് ഓക്സിജൻ വേണം. ഓക്സിജൻ പ്രൊവൈഡ് ചെയ്യാൻ ബാക്കപ്പായിട്ട് ഇതുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കേരളത്തിലെ കണ്ടനെ വിശ്വസിക്കാൻ പറ്റിയാത്തുള്ള സങ്കടകരമായ കാര്യമുണ്ട്. ഇൻട്രപ്ഷൻ എടുത്തിട്ടുള്ള ഇപ്പം നമുക്ക് ഏകദേശം നമുക്കിതിൻ്റെ ഒരു ഇതുപോലെ ഒരു സംരംഭം തുടങ്ങാൻ എത്ര ചെലവ് നമുക്ക് വന്നിട്ടുണ്ടാകും?
അതിനെക്കുറിച്ച് ഇതിൻ്റെ ചെലവ് നമുക്ക് കൂട്ടാൻ പറ്റത്തില്ല, കാരണം ഇത് പാറപ്രദേശമാണല്ലോ. ഈ പാറ എന്നുള്ള ഇത് ഈ സ്ഥലത്തിൻ്റെ ഇത് കയറ്റാറക്കുള്ള സ്ഥലമാണല്ലോ. അത് മേടിച്ച് 1.25 ഏക്കർ വാട്ടർ ലെവലിൽ കൊണ്ടുവരാമെന്ന് പറയുന്നത് വലിയൊരു ഉദ്യമമായിരുന്നു. ഒരു 1.5 വർഷത്തോളം ഇതിൻ്റെ അകത്ത് ബ്ലാസ്റ്റിങ് വേണ്ടി വന്നു, ഒരുപാട് എർത്ത് വർക്ക് വേണ്ടി വന്നു. അതുകൊണ്ട് എല്ലാവർക്കും അത്രയും ആകണമെന്നില്ലല്ലോ. അതുകൊണ്ട് ഇതിനെക്കുറിച്ച് വ്യക്തമായ ഒരു അങ്ങനെ ഒരു മറുപടി പറയാൻ പറ്റത്തില്ല. ഇങ്ങനൊരു കുളം നമ്മൾ നിർമ്മിക്കുമ്പം ഇതിന് ഒരു കൃത്യമായ ഒരു അളവോ കാര്യങ്ങളോ ഉണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. ഓരോ മെഷർമെന്റ് ഉണ്ടോ അതിന്? കാരണം ഈ വെള്ളം ഇത് സൈക്കിളായിട്ട് കറങ്ങണമല്ലോ. ആ സൈക്കിളായിട്ട് കറങ്ങണമെങ്കിൽ അതിന്റെ എല്ലാത്തിനും ഓരോ മെഷർമെന്റ് ഉണ്ട്. ഇത് 60 മീറ്റർ സ്ക്വയർ ആണ്. ഇത് ടോപ്പിന്ന് 10 അടിയാണ്. ടോപ്പിന്ന് വെള്ളം അത്രയും ഇല്ല, വെള്ളം ഒരു 6.5 അടി വെള്ളമുള്ളൂ. ഇതിന് അടിയിൽ നമുക്ക് ഒരു നാച്ചുറൽ ഫൗണ്ടിന്റെ പോലെയുള്ള മണ്ണോ കാര്യങ്ങളോ ഇല്ല. ഓക്സിജൻ ഉണ്ട്, അത് അതിന് ഒരു പ്രധാനമായിട്ട് 2-3 പർപ്പസ് ഉണ്ട്. ഇപ്പോൾ ഓക്സിജൻ മീനിന് വേണം, രാത്രിയിലാണെങ്കിൽ ആൽഗയ്ക്ക് വേണം, ബാക്ടീരിയയ്ക്കും വേണം. ഈ 3 ഘടകത്തിനുള്ള ഓക്സിജൻ പ്രൊവൈഡ് ചെയ്യുന്നത് ഈ എയറേറ്ററുകളാണ്. പിന്നെ അതൊരു കാര്യം. രണ്ടാമത് ഇത് സെൻട്രിഫ്യൂജിയൽ സിസ്റ്റത്തിൽ ഇത്, അതായത് ക്ലോക്ക് വൈസിലാണ് ഇത് കറങ്ങുന്നത്. ക്ലോക്ക് വൈസ് കറങ്ങുമ്പോഴത്തേനും വെള്ളത്തിലെ വേസ്റ്റ് മുഴുവൻ സെൻട്രലടിയും അത് ടോയ്ലറ്റ് പോണിലേക്ക് നമ്മൾ കൊണ്ടുപോവുകയും ചെയ്യും. അത് സെൻട്രൽ വേസ്റ്റ് അടിയിക്കാനും കൂടെ ഈ ഇതിൻ്റെ ഈ എയറേറ്റർ പ്രയോജനപ്പെടുന്നുണ്ട്. 3rd ഇതിനെക്കൊണ്ടുള്ള ആവശ്യം, ഈ ബാക്ടീരിയയ്ക്കും ആൽഗയ്ക്കും നമ്മൾ ഫുഡ് കൊടുക്കുമല്ലോ, ആ ഫുഡ് മുഴുവൻ എല്ലാ സ്ഥലങ്ങളിലും എത്തിക്കണം കറക്റ്റ്. പോണ്ടിലേക്ക് മാറ്റും, അത് ഓട്ടോമാറ്റിക്കലി അത് വേസ്റ്റ് പോണ്ടിലെ ടാപ്പ് എടുത്ത് കഴിയുമ്പോഴത്തേക്ക് അതിലേക്ക് വരും. അത് പിന്നെ ക്ലീൻ ചെയ്യും. അപ്പം നമ്മൾ ഈ വേസ്റ്റ് പോണ്ടിലേക്ക് വരുന്ന ആ ഒരു ഇതിൻ്റെ ഒരു വേസ്റ്റ് എന്ന് പറയുന്നത് നല്ലൊരു വളമാണ്. അതെ, നമുക്ക് അത് നമ്മൾ കൃഷിക്ക് കാര്യങ്ങൾ കൂടെ ഉപയോഗിക്കുന്നുണ്ടോ? ഇപ്പം എടുക്കാൻ തുടങ്ങിയിട്ടില്ല, കാരണം അത്രയൊരു രീതിയിലേക്ക് ആയില്ല. നമ്മുടെ ഈ ഒരു ഫാം ഇത് തേടി വരുന്ന നമ്മുടെ ഒരു വീഡിയോ കണ്ട് വരുന്നവർക്ക് നമ്മൾ കൃത്യമായ ഒരു സ്ഥലം പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ എവിടെ അതിൻ്റെ ഒരു പ്രത്യേക ലൊക്കേഷൻ? പാല പുൻകുന്നം SS സ്റ്റേറ്റ് ഹൈവേയില് മടുക്കക്കുന്ന് എന്ന് പറയുന്ന സ്ഥലം. ഞാൻ കുറുവാമുഴിയിൽ നിന്നാണ് വരുന്നത്. ഇവിടെ വിഷമില്ലാത്ത നല്ല മീനുകളാണ് ഇവിടെ കിട്ടുന്നത്. ഇവിടുത്തെ മീൻ നല്ല കറിയൊക്കെ വെച്ചപ്പോൾ നല്ല രുചികളും വറുക്കാനൊക്കെ നല്ല ടേസ്റ്റുകളൊക്കെ ഉണ്ട്. സ്ഥിരം വരുന്ന ഒരാളാണ്, ചെറുകിട ഒന്ന് മേടിക്കുന്ന ആളാണ്. ഇവിടെ മീൻ നല്ല ടേസ്റ്റുള്ള മീനാണ് ഇവിടെ വരുന്നത് തന്നെ, കോട്ടയത്ത് തന്നെ ഇവിടെ വരിക. പിന്നെ വിഷമില്ല, നാച്ചുറലായിട്ട് വളർത്തുന്നതല്ലേ, അതുകൊണ്ട് മാത്രമേ ഇവിടെ വന്ന് മേടിക്കുന്നു. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക, ബെൽ ബട്ടണിൽ ഓൾ എന്ന് പ്രസ് ചെയ്യുക. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക.